പുൽനാമ്പിൽ നിന്നും ആകാശത്തേക്ക് നിന്നുള്ള എൻ്റെ മൂന്നാമത്തെ പുസ്തകം ശരിക്കും എൻ്റെ ജീവിതമാണ്. എൻ്റെ ചെറുപ്പകാലത്തിലെ ബാല്യം, കൗമാരം, യൗവനം, പ്രണയം, വിവാഹം ഒക്കെ. എൻ്റെ ജീവിതത്തിലെ കണ്ണുനീരുകൾ, വേദനകൾ, സങ്കടങ്ങൾ, വഴിത്തിരിവുകൾ ഒക്കെ അതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ വായനക്കാരുടെയും ഹൃദയത്തെ സ്പർശിക്കുമെന്നതിൽ 100% ഉറപ്പാണ്. ഒരു തർക്കവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. നമ്മളെയൊക്കെ മറന്നുപോയ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ വിട്ടുപോയ നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ കളഞ്ഞുപോയ നമ്മളെ തേടിയെടുക്കുന്ന, തേടിപ്പിടിക്കുന്ന ഒരു പുസ്തകമാണിത്. നമ്മളെയൊക്കെ, നമുക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം. അതിലൊരു അധ്യായം ഉണ്ട് കേട്ടോ, പ്രണയത്തുടിപ്പുകൾ എന്നാണ്. ആ അധ്യായത്തിൽ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്ന രംഗമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന വരികളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. ജിജി, എല്ലാവരും ഉണ്ടായിരിക്കെ ഞാൻ തനിച്ചാണ്, അനാഥനാണ്. അദ്ദേഹം എനിക്ക് അഭിമുഖമായി വന്നു നിന്നു. ആ കണ്ണുകളിൽ ഏകാന്തതയുടെ തോൽ സ്പർശം, വാക്കുകളിൽ വിഷാദത്തിൻ്റെ നോവ്. ഞാനുണ്ടാകും മരണം വരെ. ഉള്ളിലെ നോവിൽ അയഞ്ഞു തൂങ്ങിയ വാക്കുകൾ പറഞ്ഞുവെങ്കിലും കത്തി ജ്വലിക്കുന്ന കണ്ണുകളിലെ നോട്ടം താങ്ങുവാനുള്ള താണിയില്ലാതെ പിൻവാങ്ങി ചെന്നു നിന്നത് വീണ്ടും അലക്ഷ്യമായി കിടക്കുന്ന പുസ്തക കൂമ്പാരത്തിൽ തന്നെയായിരുന്നു. ഇങ്ങനെ പോകുന്നു പുസ്തകത്തിൻ്റെ വരികളിൽ.